പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ദേശീയ തലത്തിൽ അപ്രസക്തമായി പോകുമെന്ന് അതിന്റെ സൂചനകളെല്ലാം ബീഹാർ തിരഞ്ഞെടുപ്പും മധ്യപ്രദേശ് ഗുജറാത്ത് ഉപതിരഞ്ഞെടുപ്പുകളും ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർക്ക് നൽകുന്നുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും പാഠം പഠിക്കണമെന്ന സന്ദേശം നൽകുന്നുണ്ട് ബീഹാറിൽ 70 സീറ്റുകളിൽ മത്സരിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ എണ്ണം മാത്രം പിടിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ 24 സീറ്റിൽ അധികം മത്സരിക്കുമ്പോൾ ഒരു 10 സീറ്റെങ്കിലും അധികം പിടിച്ചു കൊടുക്കണ്ടേ ആ മുന്നണിക്ക് അതായത് കോൺഗ്രസ്സിനെ ജനം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തന്ത്രങ്ങൾ പിഴച്ചിരിക്കുന്നു ഒരു നേതാവ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ജനം ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാനാകുമോ മധ്യപ്രദേശിൽ അതാണ് സംഭവിക്കുന്നത് 28 സീറ്റുകളിൽ 20 സീറ്റ് നേടിയാൽ അധികാരം തിരികെ കിട്ടുമായിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ അട്ടിമറിയിലൂടെ ബി ജെ പി പിടിച്ചെടുത്ത അധികാരം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ചതി അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കാൻ സാധിക്കാതെ പോകുന്ന പാർട്ടി ദേശീയ തലത്തിൽ ഒരു കെട്ടുറപ്പില്ലാത്ത ഒരു സംഘടനയ്ക്ക് എങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യം ജനം ചോദിച്ച ജനാധിപത്യത്തെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയവർക്ക് വീണ്ടും വോട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ജനാധിപത്യത്തെ കൊത്തിപ്പറിക്കാനായി എച്ചിൽ കഷ്ണങ്ങളെ പോലെ MLA മാരെ ഇട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഇട്ടുകൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചത് എന്തുകൊണ്ട് എന്ന് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോഴും ഒരു പ്രവർത്തകനെ എടുക്കാനുള്ള പാർട്ടിയാണ് ആ പാർട്ടി MLA മാരെ ജയിപ്പിക്കുന്നു BJP കാർ പൈസ കൊടുത്ത് വാങ്ങി അവരെ കൊണ്ടുപോകുന്നു മധ്യപ്രദേശിൽ മാത്രമല്ല മണിപ്പൂരിൽ സംഭവിച്ചു ഗോവയിൽ സംഭവിച്ചു കർണാടകയിൽ സംഭവിച്ചു രാജസ്ഥാനിൽ അതിന്റെ വക്കോളമെത്തി എത്ര സംസ്ഥാനങ്ങളിൽ MLA മാരെ കൃത്യമായി വിലക്കെടുത്തു കൊണ്ടുപോയി BJP അധികാരം കൈയാളുന്നു എന്തുകൊണ്ട് ഈ MLA മാരെ ഇപ്പൊ പ്രാദേശികമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരിടത്തല്ലേ സംഭവിക്കേണ്ടൂ ഇത് തെക്ക് സംഭവിക്കുന്നു വടക്ക് സംഭവിക്കുന്നു മധ്യ രാജ്യത്ത് സംഭവിക്കുന്നു അപ്പോൾ രാജ്യത്ത് മൊത്തം ഒരു പ്രതിഭാസമായി കോൺഗ്രസിന്റെ MLA മാർ പോകുന്നതിനുള്ള കാരണം എന്താ അതല്ലേ അന്വേഷിക്കേണ്ടത് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മുടെ നേതാക്കന്മാരെ ഇങ്ങനെ പുകഴ്ത്തിയാടുന്നത് കാണാം എപ്പോഴും വേണം BJP ക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതാക്കളെ ഉയർത്തിക്കാട്ടുക തന്നെ വേണം BJP പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നത് BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ അവർ ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനയും ഒക്കെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ പോകുന്ന രാഷ്ട്രീയ പക്വതയും കൗശലവും കോൺഗ്രസ്സിനില്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മലയാളികളായ ചില നേതാക്കളെയൊക്കെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്നത് കാണാം പക്ഷേ ആ നേതാവൊക്കെ സഞ്ചരിച്ച ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്ന തരിപ്പണമായി നാണക്കേടിന്റെ വക്കോളം എത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് പുനർവിചിന്തനം നടത്തേണ്ടുന്ന സമയമായിരിക്കുന്നു സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നേതാക്കളെ ഉയർത്തിക്കാട്ടുന്ന കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് ഒരുപാട് പാഠം പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിന് ഒരു ദേശീയ തലത്തിൽ ഒരു നേതാവിനെ ഗാന്ധി കുടുംബത്തിനപ്പുറത്ത് നിന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്ന ദൗർബല്യത്തെ ജനം നോക്കിക്കാണുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ അടയാളം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാണണം ബീഹാറും മധ്യപ്രദേശും ഗുജറാത്തുമൊക്കെ ഇപ്പോൾ കാട്ടിത്തരുന്നതും അതാണ് നിങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കെട്ടുറപ്പ് കാണിക്കാതിരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കാത്തിരിക്കുന്ന വിധി അതാകും കേരളത്തിലൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് അധികാരം പിടിക്കാമെന്ന് BJP അല്ല മുഖ്യ എതിരാളിയെങ്കിൽ പോലും ജനം ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഈ പാർട്ടിയെ നമ്മളെങ്ങനെ വിശ്വസിക്കുമെന്നവർ ആലോചിക്കും ആ ആലോചനയുടെ ഉത്തരം മുഖ്യ എതിരാളിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ സ്വർണ്ണക്കടത്തും ബിനീഷ് കോടിയേരിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കെട്ടുറപ്പില്ലാത്ത ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് എന്തിനു വോട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കും പഴയ കാലമല്ല എല്ലാം ഓരോ നിമിഷം ജനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു
വാർത്താമാധ്യമ സമൂഹ മാധ്യമങ്ങളൊക്കെ എല്ലാ ചലനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നോട്ടീസ് അടിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴും നമ്മൾ എന്ന് പറയുമ്പോഴും ഒക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട് അവർക്ക് അപ്പപ്പോൾ കാര്യങ്ങൾ അറിയുന്നതിനുള്ള സംവിധാനം. അതുകൊണ്ട് കോൺഗ്രസ് പാഠം പഠിച്ചേ മതിയാകും.